കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലമായി തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ തൃപ്പാദപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന ഒരു പ്രദേശത്ത് സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വനത്തിനുള്ളിൽ അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട വീടിനുള്ളിൽ കഴിയുകയാണ്. അപ്പൂവിന് പൈസ കൊടുത്ത് ബാക്കിയൊക്കെ വാങ്ങിച്ച് ഇവർ വടക്കോട്ട് പോയി. അപ്പോൾ ജോലി കഴിഞ്ഞ് 1-2 ദിവസം ഞാൻ ഇവരെ തിരിച്ചു വരികയാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു നമുക്ക് അപ്പൂവിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിഞ്ഞു. അതനുസരിച്ചാണ് ഇവർ വരുന്നത്. അവിടെ എത്തിയപ്പോൾ കട അടച്ചിരുന്നു. അപ്പോൾ അസാധാരണമായിട്ട് ഈ സമയത്ത് എന്തുകൊണ്ടാണ് കട അടച്ചിരുന്നത്? അപ്പോൾ ആ സമയത്ത് അവിടെയൊക്കെ വിജനമാണ്. കുറച്ച് ദൂരം അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നപ്പോൾ ഒരാളിനെ കണ്ടു. അവരോട് ചോദിച്ചു എന്താണ് അപ്പൂവിൻ്റെ കട അടച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു അപ്പൂ മരിച്ചു പോയി. എന്നാണ് മരിച്ചത്? അപ്പോൾ 3 മാസം ഒക്കെ ആയെന്ന് പറഞ്ഞു അപ്പൂ മരിച്ചിട്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത്, 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്. വീട്ടുകാരോട് ഒരു വെട്ടി കത്തി ഒരു കത്തി ആവശ്യപ്പെടുകയും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. അയാളെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കുഞ്ഞ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടുകാരോട് പറഞ്ഞു, സാധാരണ കുട്ടികളെ വെല്ലുവിളോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളെ ചോദിക്കുന്നു, ഈ കുട്ടി എല്ലാ സമയത്തും ഭക്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്. ആ കുട്ടി ജനിച്ചാട്ടെ ഇങ്ങനെ അക്രമാസക്തി കാണിക്കുന്നു. പിന്നെ ഈ സഹോദരനെ കൊന്ന ആള് ജയിലിൽ നിന്ന് ഇറങ്ങിയ പരോളാണോ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാണോ എന്ന് അറിഞ്ഞുള്ളൂ. പരോളായിരിക്കും. പരോളിൽ ഇറങ്ങിയപ്പോൾ ആ ദിവസം ഈ കുട്ടി അസാധാരണമായിട്ടുള്ള പെരുമാറ്റ വൈകൃതങ്ങൾ കാണിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമസ്കാരം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് 3-ാമത്തെ എപ്പിസോഡിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വിഷയങ്ങൾ നമ്മൾ കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് പറഞ്ഞു. കള്ളിയങ്കാട്ട് നീലി അന്വേഷിച്ചു പോയി. അതുപോലെ അമ്പൂരിക്കടുത്തുള്ള ഇരപ്പാൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അദൃശ്യ ശക്തി തേടി നമ്മൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രോഗ്രാമിനിടയിൽ വളരെ കൃത്യതയോടെയും സത്യസന്ധതയോടെയും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കമൻറ്റുകളായും അഭിപ്രായങ്ങളായും വരുന്നുണ്ട്. ഇന്ന് നമ്മളൊരു വളരെ വ്യത്യസ്തമായ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയം അന്വേഷിച്ചുള്ള യാത്രയിലാണ് തീർച്ചയായിട്ടും കൂടെ ചെയ്തത്. നിഗൂഢ ശാസ്ത്രങ്ങളുടെ തമ്പുരാനെന്ന് വിളിക്കാവുന്ന ലോക പ്രശസ്തനായ, ഒരുപക്ഷെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു കൈവിരലിൽ മാത്രം എണ്ണാൻ കഴിയുന്ന അതിപ്രശസ്തരായ പാരാസൈക്കോളജിസ്റ്റിൽ ഒരാളായ, സാക്ഷാൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയും വിധം മലയാളിയായ ഡോക്ടർ പ്രൊഫസർ ജോർജ് മാത്യുവിനെ തേടിയാണ് നമ്മൾ ഇന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സഞ്ചരിക്കാൻ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും ജോർജ് മാത്യുവിന് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ തൃപ്പാദപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന ഒരു പ്രദേശത്ത് സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വനത്തിനുള്ളിൽ അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട വീടിനുള്ളിൽ കഴിയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിഗൂഢ സത്യങ്ങളുടെ അന്വേഷകനായി, അതിന്റെ ഒരു യാത്രികനായി കഴിയുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ, നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് സാങ്കേതികതകളും ഒരുപാട് സങ്കേതങ്ങളും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജോർജ് മാത്യുവിന്റെ തൃപ്പാദപുരത്തെ ലയം എന്ന വീട്ടിലേക്കാണ് പോകേണ്ടത്. അവിടെ നമുക്ക് വേണ്ടി ഒരുപാട് വിഷയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു യാത്ര തുടങ്ങാം.
ഡോക്ടർ പ്രൊഫസർ ജോർജ് മാത്യു. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ലോക പ്രശസ്തനായ സൈക്കോളജിസ്റ്റ്, പക്ഷേ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഒരു പാരാ സൈക്കോളജിസ്റ്റ് എന്ന നിലയിലാണ്. സ്വാഭാവികമായിട്ട് സാറ് താനൊരു പാരാ സൈക്കോളജിസ്റ്റ് സമ്മതിക്കാറില്ല, എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഏതാണ്ട് പാരാ സൈക്കോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കണം സമൂഹം അദ്ദേഹത്തെ ഒരു പക്ഷേ പാരാ സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് പാരാ സൈക്കോളജിയിലേക്ക് നാം കടക്കുന്ന വേളയിൽ അദ്ദേഹത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാഹൂതം കൗതുകമുണർത്തുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തോട് അന്വേഷിക്കുന്നത് വളരെ നിസ്സാരവും ചെറുതുമായ ചില വിഷയങ്ങളാണെങ്കിൽ പോലും ഡോക്ടർ ജോർജ് മാത്യു അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നമുക്ക് സമ്മാനിക്കുന്നത് വളരെ ഗൗരവമേറിയ ഉത്തരങ്ങൾ തന്നെയാണ്. സർ, അങ്ങയുടെ ഒരുപാട് കാലത്തെ പ്രവർത്തനം, അങ്ങയുടെ കാഴ്ചപ്പാടുകൾ, സ്വാഭാവികമായിട്ട് അങ്ങയെക്കുറിച്ച് പൊതുസമൂഹം വിലയിരുത്തുന്നതല്ല, അങ്ങയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും ഈ ഒക്കൾട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, നിഗൂഢ ശക്തി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയുന്നത്, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ്. ഒരു ഇതിനൊരു രത്ന ചുരുക്കം പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഏത് സമയം മുതലാണ് സാർ ഇത്തരത്തിലുള്ള അന്വേഷണം അങ്ങ് ആരംഭിക്കുന്നത്? ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലം തൊട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയം ഉണ്ടായിരുന്നു. എൻ്റെ പ്രധാന കാരണം എൻ്റെ വലിയച്ഛൻ, അതായത് അമ്മയുടെ അച്ഛൻ ആയിരുന്നു എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായത്. അപ്പോൾ സാധാരണ ആളുകൾ വിചാരിക്കുന്നത് പോലെ ഈ ഒക്കൾട്ട് പഠിക്കുന്നത് ഒക്കൾട്ടിന് വേണ്ടി മാത്രമല്ല, മൊത്തത്തിൽ വാസ്തവികത എന്താണ് എന്നുള്ള ഒരു മതപരവും ആത്മീയവും ആയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ ഒക്കൾട്ട്. അതായത് ഒക്കൾട്ട് പഠിച്ച് ഒക്കൾട്ട് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സമീപനം അല്ല എൻ്റെ. എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും പുറകിൽ അസാധാരണമായ എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ വാസ്തവികത എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ പഠന വിഷയം. പിന്നെ അതിൽ വെളിച്ചം വീശാൻ വേണ്ടി നമ്മൾ അസാധാരണമായ സംഭവങ്ങളെ പഠിക്കുന്നു. ഒരു പാരാ സൈക്കോളജിസ്റ്റ് എന്ന നിലയിലായാലും ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പൊതുസമൂഹം അങ്ങനെ പല അവരുടെ പല പല കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തത ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അങ്ങയുടേതായിട്ടുള്ള ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ അങ്ങയുടേതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ പലതും തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു കഥയെന്നോ അല്ലെങ്കിൽ ഒരു മിത്തെന്നോ വിളിക്കാൻ പറ്റുന്ന ഒരു പക്ഷേ ഒരു ഒരു വ്യക്തിയുടെ തന്നെ അത് അനുഭവമായി തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ഒരു വേള അന്ന് പറയുന്നുണ്ട്, എവിടെയാണെന്ന് എനിക്ക് അത്ര വ്യക്തതയില്ല, അന്ന് പറയുന്നുണ്ട് ഒരു ഒരു യാത്രക്കിടയിൽ അങ്ങേക്ക് പരിചിതനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോടൊപ്പം ഒരു യാത്ര ചെയ്തു പോകുമ്പോൾ അവർ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കടയിൽ പോവുകയും എനിക്ക് അഭ്യക്തത ഉണ്ട് സാർ. അപ്പോൾ അങ്ങനെ ഒരു ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, ആ വ്യക്തി ഇപ്പോൾ ആ കട നടത്തുന്നില്ല, അപ്പോൾ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം, അങ്ങനെ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഒന്ന് വിശദമാക്കാമോ സാർ? അപ്പോൾ ഈ താങ്കൾ പറഞ്ഞ സംഭവം ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കാണും എവിടെയെങ്കിലും, പക്ഷെ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമല്ല, കാരണം അത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. അത് ഇദ്ദേഹത്തിന് ഈ ടിമ്പർ ബിസിനസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യും. സാധാരണ രാത്രിയിലാണ് ഇദ്ദേഹം കൂടുതൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പതിവായിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു കടയുണ്ട്, 2 മണിവരെയൊക്കെ തുറന്നിരിക്കുന്ന ഒരു കടയാണ്. അത് ഈ കൊട്ടാരക്കര അടുത്ത് എവിടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പതിവ് പോലെ ഒരു ദിവസം ഈ വടക്കോട്ട് പോയപ്പോൾ ഈ ഇവർ പോകുമ്പോൾ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവർ കടകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ
ഒരു 10 മണി അല്ലെ 11 മണിക്കൊക്കെ എത്തുന്ന രീതിയിലാണ് ഇവർ പോകുന്നത്. അങ്ങനെ എത്തുകയും അപ്പു എന്ന ഒരാളുടെ കട എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അവിടെ ഈ ചൂട് ദോശയും നല്ല തേങ്ങാ ചമ്മന്തിയും കിട്ടും, കട്ടൻ കാപ്പിയും. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഭക്ഷണമാണ്. അപ്പം അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഇറങ്ങി ഈ അപ്പുവിൻ്റെ കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പുവിന് പൈസ കൊടുത്ത് ബാക്കിയൊക്കെ വാങ്ങിച്ച് ഇവർ വടക്കോട്ട് പോയി. അപ്പോൾ ജോലി കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസത്തിനകം ഇവർ തിരിച്ചു വരികയാണ്. അപ്പോൾ വീണ്ടും ഇദ്ദേഹം പറഞ്ഞ് നമുക്ക് അപ്പുവിൻ്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, അതനുസരിച്ചാണ് ഇവർ വരുന്നത്. അവിടെ എത്തിയപ്പോൾ കട അടച്ചിരിക്കും. അപ്പോൾ അസാധാരണമായിട്ട് ഈ സമയത്ത് എന്തുകൊണ്ടാണ് കട അടച്ചിരിക്കുന്നത്? അപ്പോൾ ആ സമയത്ത് അവിടെയൊക്കെ വിജനമാണ്. കുറച്ച് ദൂരം അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നപ്പോൾ ഒരാളിനെ കണ്ടു. അവളോട് ചോദിച്ചു, എന്താണ് അപ്പുവിൻ്റെ കട അടച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അപ്പു മരിച്ചുപോയി. എന്താണ് മരിച്ചത്? അപ്പോൾ 3 മാസം ഇപ്പം ആയെന്ന് പറഞ്ഞു, അപ്പു മരിച്ചിട്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയുന്നത്? 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ പറഞ്ഞു, ഞാനിവിടുത്തുകാരനാണ്, അപ്പു മരിച്ചിട്ട് എത്രയോ മാസങ്ങളാണ്. അപ്പോൾ ഇത് എന്തോ ഒരു സ്പെഷ്യലുണ്ടെന്നും പറഞ്ഞ് ഇവർ കുറച്ച് ദൂരം നടന്ന് അവർ വീട്ടിലോ മറ്റോ കയറി ചോദിച്ചു, അപ്പുവിൻ്റെ കട എന്താണ് നടത്തിയിരിക്കുന്നത്? അപ്പോൾ അവരും പറഞ്ഞ്, അപ്പു മരിച്ചുപോയി. അപ്പോൾ ഇത് കൂടുതൽ നിഗൂഢതയായി ഇദ്ദേഹം ചോദിച്ചു, എപ്പോൾ മരിച്ചു, എങ്ങനെ മരിച്ചു? അപ്പോൾ ഞാൻ അടക്കത്തിനുണ്ടായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ മരിച്ചിട്ട് എത്രയോ മാസങ്ങളായി. അപ്പോൾ ഇയാൾ എൻ്റെ സുഹൃത്ത് ഡ്രൈവറിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ എന്ത് പറയാനാണ്, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഭക്ഷണം കഴിച്ചതല്ലേ, അപ്പു തന്നെയാണ് നമുക്ക് ദോശയൊക്കെ ഇട്ട് തന്നത്, കാശ് കൊടുത്ത് പങ്കേരി ബാക്കി തന്നു. ഇവർക്ക് നല്ലപോലെ അറിയാവുന്ന ആളാണ്, സ്ഥലവും നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്ന ഉടനെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എൻ്റെ വിശദീകരണം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരേ ഒരു വിശദീകരണം പോസിബിളായിട്ടുള്ളത് ടൈം സ്ലിപ്പാണ്. അതായത് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷയോ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രത്യേകതയോ കാരണം നിങ്ങളെ ഈ അപ്പു മരിച്ചതിന് മുമ്പുള്ള ഒരു സമയത്തേക്ക് പോയിക്കാണ്. ടൈം സ്ലിപ്പല്ല, ടൈം ട്രാവൽ എന്ന് വേണം പറയാൻ. കാരണം നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്തല്ലോ. ഈ ടൈം സ്ലിപ്പെന്ന് പറയുമ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ പണ്ട് നടന്ന ഒരു സംഭവം ഇപ്പോൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ആ ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ടൈം ട്രാവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന വാസ്തവമാണ്, വേറെ തരത്തിലൊന്നും വിശദീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ടൈം ട്രാവൽ എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ആ സമയം അപ്പോൾ മരിച്ചതിന് മുമ്പുള്ള ഒരു സമയത്തേക്ക് പോയാണ് അങ്ങോട്ട് പോയപ്പോൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ നോർമൽ ടൈമിലാണ്, ഇപ്പോഴത്തെ ടൈമിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ടൈമിൽ വരുമ്പോൾ അപ്പോൾ മരിച്ചിരിക്കുന്നു, അത് എത്രയോ മാസം മുമ്പ് മരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഈ കടയുടെ അടുത്തെത്തിയപ്പോൾ നിങ്ങൾ എത്രയോ മാസം മുമ്പുള്ള ഒരു ടൈമിലേക്ക് പോയി കാണണം. ഇങ്ങനെ ഒരു വിശദീകരണമേ എനിക്ക് തരാൻ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ അസാധാരണമാണ്, വിചിത്രമാണ്. ഡോക്ടർ ജോർജ് മാത്യു, അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിൽ അദ്ദേഹം ഒതുക്കി വച്ചിരിക്കുന്ന പല വിഷയങ്ങളും നമ്മളോട് സംസാരിക്കാൻ തയ്യാറല്ല. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് അടുത്തറിയേണ്ടതായിട്ടുണ്ട്, നാളത്തെ തലമുറയ്ക്കായിട്ട് നമുക്ക് മാറ്റിവെക്കേണ്ടതായിരുന്നു. കാരണം അത്രയും ഗഹനമായിട്ടുള്ള ഒരു വലിയ വിഷയമാണിത്. വളരെ കൗതുകകരമായി നമുക്ക് തോന്നുമെങ്കിൽ പോലും അങ്ങയിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് പല വിഷയങ്ങളും പുറത്ത് അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ സർ, ഞങ്ങൾ കേട്ടിട്ടുള്ളതും അങ്ങയിൽ കൂടെ തന്നെ പുറത്ത് വന്നിട്ടുള്ളതുമായ ഒരു വിഷയമാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതാണ് ദയവ് ചെയ്തതെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് ഒരു അങ്ങയുടെ ഒരു എക്സ്പീരിയൻസിനകത്ത് തന്നെ വളരെ കൗതുകവും അല്ലെങ്കിൽ കുറച്ച് വളരെ വിചിത്രവും തോന്നാവുന്ന ഒരു എക്സ്പീരിയൻസ്, അത് ഒരു കേവലം ഒരു 3-4 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ കുറിച്ച് അങ്ങ് എവിടെ പറഞ്ഞു, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഏതൊരു മാഗസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ്റെ കൊലപാതകിയെ, അല്ലെങ്കിൽ ആ പിതാവിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് ആ സഹോദരൻ്റെ കൊലപാതകം നടക്കുന്നതിന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. കാരണം 3-4 വയസ്സാണെന്നാണ് അങ്ങ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പക്ഷേ ഈ ആ കൊലപാതകിയെ പരോളിലല്ല, അയാളുടെ 8-9 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞാൽ പുറത്തു വരുന്ന ദിവസം
ഈ കുട്ടി ഒരു വീട്ടുകാരോട് ഒരു വെട്ട് കത്തി ഒരു കത്തി ആവശ്യപ്പെടുകയും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. അയാളെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കുഞ്ഞു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വീട്ടുകാരോട്, സാധാരണ കുട്ടികളെ ബലൂണോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളോ ചോദിക്കുമ്പോൾ ഈ കുട്ടി എല്ലാ സമയത്തും കത്തി ചോദിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ കൗതുകകരമാണ്. ഒരുപക്ഷെ നമുക്ക് അങ്ങയുടെ വിശദീകരണം കേട്ട് കഴിഞ്ഞാൽ, അത് സൈക്കോളജിക്കലായിട്ടായാലും ശരി മറ്റൊരു രൂപത്തിലായാലും ശരി, അങ്ങയുടെ വിശദീകരണം കേട്ടാൽ ഒരുപക്ഷെ ഈ നമ്മുടെ പുതിയ തലമുറയിൽ പോലും അല്ലെങ്കിൽ ആധുനിക ലോകത്ത് പോലും അത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഉത്തരവായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഈ കുട്ടി വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു, ഒരിടത്തും അടങ്ങിയിരിക്കില്ല. ഇനി ഇവരെ കണ്ടത് ഈ കനകുന്ന് കൊട്ടാരത്തിൻ്റെ വളപ്പിനകത്ത് വെച്ചാണ്. രണ്ടു പ്രാവശ്യം കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ഒഴിക്ക് ഇവിടെ വന്നു, ഒഴിക്ക് കനകുന്ന് കൊട്ടാരത്തിൻ്റെ വളപ്പിൽ വെച്ച് കണ്ടു. അപ്പോൾ ഈ കുട്ടിയുടെ പെരുമാറ്റം തന്നെ കുറേ അൺയൂഷ്വലായിരുന്നു. പിന്നെ ഈ ഈ കുട്ടിയുടെ പെരുമാറ്റം വളരെ അക്രമാസക്തമായ രീതിയിലായിരുന്നു. തീരെ കുഞ്ഞായിരുന്നു അപ്പോൾ അവർക്കൊണ്ട്. ഇനി ഇവർക്ക് മാനേജ് ചെയ്യാൻ പ്രയാസമായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ എന്നെ കോണ്ടാക്ട് ചെയ്തത്. ആദ്യം വേറെ ആരും കോണ്ടാക്ട് ചെയ്ത് പിന്നെ അവരാണ് എനിക്ക് റെഫർ ചെയ്തത്, ഇതിൽ പാരാ സൈക്കോളജിക്കലായിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തന്നെ പറയുന്നത് ഈ ഈ കുടുംബനാഥൻ്റെ സഹോദരൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് ഈ കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ജനിച്ചെന്ന് തൊട്ട് ഇങ്ങനെ അക്രമാസക്തി കാണിക്കുന്നു. പിന്നെ ഈ സഹോദരനെ കൊന്ന ആൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ പരോളാണോ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാണോ എന്ന് അറിഞ്ഞോളൂ. പരോളായിരിക്കാം. പരോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ദിവസം ഈ കുട്ടി അസാധാരണമായിട്ടുള്ള പെരുമാറ്റ വൈകൃതങ്ങൾ കാണിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ അച്ഛൻ്റെ സഹോദരൻ ഈ കുട്ടിയിലൂടെ പുനർജനിച്ചിരിക്കുന്നു, അതിൻ്റെ പ്രതികാരം കാണിക്കാനാണ് ഈ അക്രമാസക്തിയൊക്കെ കുട്ടി കാണിക്കുന്നത് എന്ന് പ്രത്യക്ഷമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഒരു പാരാസൈക്കോളജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ സിമ്പിളറായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. ഇന്ന് ഇവരുടെ വീട്ടിലൊരു കൊലപാതകം നടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു പ്രതികാര വാഞ്ചയുണ്ട്. കാരണം ഈ കുട്ടിയുടെ അമ്മയായാലും അച്ഛനായാലും അവരുടെ ഒരു അടുത്ത ബന്ധുവിനെ ഒരാൾ കൊന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയത്തിൽ നിന്നും പിന്നെ ഈ പ്രതികാര ചിന്തയിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞ ഒരു കുട്ടിയായിരിക്കാം ഇത്. അതായത് അവരുടെ മെൻ്റൽ വൈബ്രേഷനിൽ കൂടെയാണല്ലോ കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ഇവർ കുട്ടി ജനിച്ചു കഴിഞ്ഞാലും ഇവരുടെ മെൻ്റൽ വൈബ്രേഷൻ കുറേയൊക്കെ പകരും. അങ്ങനെയായിരിക്കാം കുട്ടി അക്രമാസക്തിയായ. പിന്നെ ഈ കൊലപാതകം നടത്തിയ ആൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു ഇവർക്കൊക്കെ അറിയാം. അന്ന് ഇവർ കൂടുതൽ അപ്സെറ്റായിരുന്നില്ല, അയാളെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക. അതായിരിക്കാം കുട്ടിയിലൂടെ റിഫ്ലക്റ്റ് ആയത്. അപ്പോൾ ഇങ്ങനെ ഒരു പുനർ ജന്മം എന്നുള്ള ഒരു വിശദീകരണം കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ കുട്ടിയെ എങ്ങനെ ശാന്തനാക്കാം, എങ്ങനെ വളർത്താം എന്നറിയാൻ വേണ്ടിയാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും, എങ്ങനെ കുട്ടിയെ ശാന്തനാക്കാം എന്നുള്ളത്. ഡോക്ടർ ജോർജ് മാത്യുവായിട്ടുള്ള സംഭാഷണം ഒരു കാരണവശാലും നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുകയില്ല. കാരണം അത്രത്തോളം രഹസ്യങ്ങളും അത്രത്തോളം ഉദ്വേഗജനകമായിട്ടുള്ള ഉത്തരങ്ങളുമാണ് അദ്ദേഹം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഓരോരുത്തർക്കും തന്നെ ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടർ ജോർജ് മാത്യുവിനെ അറിയിക്കുകയും തുടർന്നുള്ള ഇടയ്ക്ക് വരുന്ന എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് വീണ്ടും ഇതിനൊക്കെ തന്നെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതുമാണ്. ഇതിനേക്കാൾ വളരെ മനോഹരമായിട്ടുള്ള ഉദ്വേഗജനകമായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.